ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരുപാട് കൂട്ടുകാർ എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ മെമ്മറി കാർഡിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവിൽ നിന്ന് ഹാർഡ് ഡ്രൈവിൽ നിന്നൊക്കെ ഡാറ്റകൾ ഡിലീറ്റ് ആയി പോയാൽ, അല്ലെങ്കിൽ അറിയാതെ അത് ഫോർമാറ്റ് ആയി പോയാൽ എങ്ങനെയാണ് ആ ഡാറ്റകൾ തിരിച്ചെടുക്കുക അല്ലെങ്കിൽ റിക്കവർ ചെയ്യുക, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെടുത്തൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറോ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ വെരി സിമ്പിളായിട്ട് ഈ ഒരു സംഗതി ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ റിക്കവറി ചെയ്യാനായിട്ട് നമ്മൾ ECUS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. ഡൗൺലോഡിങ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റാർ ഫയലാണ് നിങ്ങൾക്ക് കിട്ടുക. അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്റ്റ് ചെയ്യുക, എന്നിട്ട് ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് ഫയലുകൾ അതിലുണ്ടാവും. ഒന്ന് സീരിയൽ നമ്പറാണ്, ഒന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഫയലും. അതിനുശേഷം നിങ്ങളുടെ ഇൻ്റർനെറ്റ് കുറച്ച് സമയത്തേക്ക് ഓഫ് ചെയ്യുക, അതുപോലെ തന്നെ ആൻറ്റി വൈറസും ഡിസേബിൾ ചെയ്ത് വെക്കുക. അതിൽ ആപ്ലിക്കേഷൻ ഫയൽ ഓപ്പൺ ചെയ്ത് ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, കാരണം ഇതിപ്പോൾ ട്രയൽ വേർഷനാണ്. ഇത് നമുക്ക് സീരിയൽ നമ്പർ വെച്ചിട്ട് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആക്ടിവേഷൻ ചെയ്യാനായിട്ട് നമ്മൾ നമ്മുടെ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പ്രോഗ്രാം ഫയല് എന്നുള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അവിടെ കാണുന്ന ECUS എന്നുള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ കാണുന്ന ഈ ഒരു ECUS റിക്കവറി എന്നുള്ള ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ഫയല് EU ആക്ടിവേറ്റ് ഓൺലൈൻ എന്നുള്ള ഈ ഒരു ഫയല് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനുശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന രജിസ്റ്റർ ടു ഫുൾ വേർഷൻ എന്നുള്ള ആ ഒരു ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ആ സീരിയൽ കീ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്നും ഒരു സീരിയൽ കീ കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് സീരിയൽ കീ അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഏതെങ്കിലും ഒരു സീരിയൽ കീ നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ ഈ കാണുന്ന ഈ കോളത്തിൽ പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മുടെ റിക്കവറി സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എങ്ങനെയാണ് റിക്കവറി ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഫ്ലാഷ് ഡ്രൈവ് ഇവിടെ കണക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏത് ഡ്രൈവാണോ നമുക്ക് റിക്കവറി ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് അടിയിൽ കാണുന്ന സ്കാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളൊരു 1 TB ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ 500 GB ഹാർഡ് ഡിസ്കോ ഒക്കെയാണ് റിക്കവറി ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും, കുറച്ച് ലോങ് ടൈം എടുക്കും. എന്നാൽ നമുക്ക് ആ ഒരു 500 GB അല്ലെങ്കിൽ 1 TB ഡാറ്റ എല്ലാം നമുക്ക് അത് റിക്കവറി ആയിട്ട് നമുക്ക് കിട്ടും, ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 500 GB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു 2-3 മണിക്കൂർ എടുക്കും ഒന്ന് ഫിനിഷ് ആകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ 16 GB ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റോളം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ കുറച്ചൊന്ന് ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ റിക്കവറി ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് അത് ബാക്കപ്പ് എടുക്കുന്നത് എന്നുള്ളത് ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അത് വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഡൗൺലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനോ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി ഞാൻ വരാം. അതുവരെ ബൈ ബൈ.